പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ നിയമപുസ്തകമാണ്, മുസ്ലിമീങ്ങളുടെ മാത്രം ഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുമ്പോ ലോക ജനതയ്ക്ക് മുഴുവനും അനുഗ്രഹീതമായിട്ടും അവരുടെ മാർഗദർശനം കാട്ടിക്കൊടുക്കുകയും അവരെ സത്പന്താവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമായിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനെ പരിചയപ്പെടുത്തിയത്. അതല്ലാതെ ഒരു പ്രത്യേകമായ ഒരു കാറ്റഗറിയെ പരിചയപ്പെടുത്തിയിട്ടല്ല ഖുർആനെ അല്ലാഹു അവതരിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ അവതരണ ശൈലിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു പറയുന്നത് ലോകത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥം, ലോക ഹിദായത്ത്, ലോകത്തിന്റെ നന്മ, ലോകത്തിന്റെ പ്രകാശം, ലോകത്തിന്റെ ധർമ്മം, അതിനുവേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയത്. പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിലാണ് ഖുർആനിന്റെ തുടക്കം കുറിച്ചത്. ഖുർആൻ ഇറങ്ങാനുള്ള തുടക്കം, ആ ഖുർആൻ ഇറങ്ങാനുള്ള തുടക്കം റമളാനിന്റെ മാസത്തിലാണെങ്കിൽ അല്ലാഹു ആയത്ത് ഇവിടെ നമ്മൾ അറിയിക്കുകയാണ്. بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിലാണ് അല്ലാഹുവിന്റെ വചനങ്ങളും ആ പരിശുദ്ധമായ സൂക്തങ്ങളും ഈ ലോകത്തേക്ക് അവതരിപ്പിക്കാൻ അല്ലാഹു തുടക്കം കുറിച്ചത്. അതിനുവേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത മാസം അത്രേ റമളാൻ. ഷഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമല്ലയോ റമളാൻ. എന്തിനാണ് ആ ഖുർആൻ ഇറക്കപ്പെട്ടത്? ഉദല്ലിന്നാസ്, മാനവ സമൂഹത്തിന്റെ മുഴുവനും ഹിദായത്തിന്റെ ലക്ഷ്യം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മാനവനെ സത്യത്തിലേക്ക് നയിക്കണമെന്ന ലക്ഷ്യപ്രാപ്തിയോടെ, അവനെ ധർമ്മധാരയിലേക്ക് പിടിച്ചുയർത്തണമെന്ന ലക്ഷ്യത്തോടെ മാത്രം ജഗത് നിയന്താവായ പടച്ച തമ്പുരാൻ ലോക സമൂഹത്തിലേക്ക് ഇറക്കിയ ഗ്രന്ഥമത്രേ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഇവിടെ ഹുദല്ലിൽ മുസ്ലിമീൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗ്രന്ഥമല്ല ഖുർആൻ. മാനവ ലോകത്തിന്റെ സകലമാന മനുഷ്യ മക്കളും പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ നുകരേണമേ, അറിയണമേ, രുചിക്കണമേ, ആസ്വദിക്കണമേ. അതിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ റമളാനിന്റെ മാസത്തിൽ ഇതിറക്കാൻ തുടങ്ങിയത്. ഇവിടെ അവർണനെന്നോ സവർണനെന്നോ അല്ലാഹു ചർച്ച ചെയ്തില്ല. ഇവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലാഹു ചർച്ച ചെയ്തില്ല. പാശ്ചാത്യനെന്നോ പൗരസ്ത്യനെന്നോ, മുടി ചുരുണ്ടവനെന്നോ ചപ്പിച്ചവനെന്നോ മൂക്ക് ചപ്പിയവനെന്നോ, ഉയർന്ന ജാതിക്കാരനോ താഴ്ന്ന ജാതിക്കാരനോ, ജൂതനോ നസ്രാണിയോ ഹിന്ദുവോ മുസ്ലിമോ അല്ലാഹു ചർച്ച ചെയ്തില്ല. ഈ സമസ്ത സൃഷ്ടികളും ജഗത് നിയന്താവിന്റെ വാക്കുകളെ സ്വീകരിക്കണമേ, അനുസരിക്കണമേ, ഉൾക്കൊള്ളണമേ, അവന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കണമേ. അതിലൂടെ മാത്രമാണ് രക്ഷാകവാടമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അല്ലാഹു തയ്യാറായെങ്കിൽ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ ഗ്രന്ഥമത്രേ, സമസൃഷ്ടികളുടെ മാനവകുലത്തിന്റെ നിയമ പുസ്തകമത്രേ പരിശുദ്ധ ഖുർആൻ. وَبَيْنَاتٍ مِّنَ الْهُدَى وَالْفُرْقَانِ, സത്യവും അസത്യവും വേർതിരിച്ച് ലോകത്തോട് പരിചയപ്പെടുത്താൻ ഈ ഖുർആനല്ലാതെ ലോകത്ത് ഏതൊരു പ്രത്യയ ശാസ്ത്രത്തിന് കഴിയുമത്രേ. ധർമ്മത്തിന്റെ വഴി ഏതാണ്, അധർമ്മത്തിന്റെ വഴി ഏതാണ്, സത്യത്തിന്റെ വഴി ഏതാണ്, മിഥ്യയുടെ വഴി ഏതാണ് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആനിനെ ലോകത്ത് പരിചയപ്പെടുത്താൻ വന്നതോ ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ പ്രവാചകനാണ്, മനുഷ്യ മക്കളുടെ മുഴുവൻ പ്രവാചകനാണ്. കേവലം മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രവാചകനല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസ് ഇല്ലാ കാഫതൻ ലിന്നാസ്.
الناس بشيرا ونذيرا ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഈ ലോകത്തോട് പരിചയപ്പെടുത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമായി ദാറു ഹിറായിൽ നിന്ന് ഈ മനുഷ്യ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രവാചകനെ അല്ലാഹു ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നബിയേ, അങ്ങ് ലോകത്തിന്റെ പ്രവാചകനാണ്, അങ്ങ് വിപ്ലവത്തിന്റെ നായകനാണ്, സമത്വ സഹോദര്യത്തിന്റെ സന്ദേശവാഹകനാ, ബ്രഹ്മാണ്ട കടാഹത്തിന്റെ അതുല്യ പ്രഭയത്രേ. സത്യം മനസ്സിലാക്കാൻ കൊതിക്കുന്ന മനുഷ്യ മക്കളുടെ പിതാവാണ്, സത്യത്തിന്റെ ദൂതാണ്, സത്യമെന്തെന്ന് ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാണ്. ആത്മാവെന്ന രാജപാതയിലെ വഴികളെ വിപ്ലവാത്മകമായ നിലയിൽ പരിഷ്കരിച്ചെടുത്ത പരിഷ്കർത്താവാണ് നബിയെ, അങ്ങ് ലോകത്തിന്റെ മുഴുവൻ പ്രവാചകനാ. മനുഷ്യ മക്കളെ മുഴുവനും സത്യത്തിന്റെ വഴികളിലേക്ക് തെളിച്ചു കൊടുക്കുന്ന പ്രവാചകനായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല നബിയെ. അള്ളാഹുവിന്റെ വഴികളെ സ്വീകരിച്ച് ഖുർആനിന്റെ വചനങ്ങളെ ഉൾക്കൊണ്ട് അതിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരൊരാൾ ജീവിക്കാൻ തയ്യാറായോ ബഷീറ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകനല്ലയോ നബിയേ. മറിച്ച് ഖുർആനിന്റെ ആയത്തുകളും ഉള്ളടക്കങ്ങളും മനസ്സിലാക്കിയിട്ട് ചെവിക്കൊള്ളാതെ ഉൾക്കൊള്ളാതെ പുറന്തിരിഞ്ഞ് നടക്കുന്ന നാമധാരികളായ മുസ്ലിം സഹോദരങ്ങളെ നദീറ പരിശുദ്ധ ഖുർആൻ അവർക്ക് താക്കീത് നൽകുകയാണ്, താക്കീത് നൽകുകയാ. അവർക്ക് നരകമാണ്, അവർക്ക് നരകമാണ്, അവരുടെ സങ്കേതം നരകമത്രേ. പരിശുദ്ധ ഖുർആനിന്റെ വഴികളെ തെരഞ്ഞെടുക്കാതെ ഭൗതിക സംസ്കാരത്തിന്റെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നാലെ പോവുകയും കേവലം ദുനിയാവിന് വേണ്ടി തന്റെ ഊർജവും ഓജസ്സും തേജസ്സും അവൻ പണയപ്പെടുത്തിയാൽ അവന്റെ കൈക്ക് വിലങ്ങി വെച്ച് നരകത്തിലേക്ക് നാം കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നുവെങ്കിൽ ഈ താക്കീത് ലോകത്ത് കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും മുന്നറിയിപ്പുകാരനായിട്ടല്ലാതെ നബിയേ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകനാ, പരിശുദ്ധ ഖുർആൻ മാനവ കുലത്തിന്റെ നിയമ പുസ്തകമാ. അതൊരു പ്രത്യേക കാറ്റഗറിക്ക് അല്ല അള്ളാഹ് ഇറക്കി കൊടുത്തു. അള്ളാഹ് തന്നെ പറയുന്ന വാക്കാണ്, അള്ളാഹ് തന്നെ പറയുന്ന വാക്കാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന്, ഹുദല്ലിന്നാസ്, ഹുദല്ലിന്നാസ്, ജനങ്ങളുടെ മുഴുവനും ഹിദായത്ത് നന്മയുടെ വഴി, സത്യത്തിന്റെ വഴി, അതാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതിൽ ഒരു തീവ്രവാദമോ ഒരു ഭീകരവാദമോ ഒരു ഭീഷണിയോ ആരെയും കൊല്ലണമെന്നോ കൊലയ്ക്ക് കൊടുക്കണമെന്നോ ഗൂഢാലോചന നടത്തണമെന്നോ ഇല്ല. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? അതിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ അന്തസത്ത എന്താണ്? അതിന്റെ അധ്യായങ്ങൾ എന്താണ്? അതെന്താണ് ലോകത്തോട് പഠിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്? അത് പഠിക്കണം. അതാണ് മാനവകുലത്തിന്റെ നിയമ പുസ്തകമാണ് ഖുർആൻ. അതിന്റെ ഏതാനും ചില ഉള്ളടക്കങ്ങൾ മാത്രമാണ് ഈ വിനീതൻ ഇന്ന് നാളെയും അവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ മുഴുവൻ വസ്തുനിഷ്ഠ വസ്തുക്കളെ നമുക്ക് ഇഷ്ടമാണ് പരിപൂർണമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമോ സൗകര്യമോ നമുക്കില്ല. വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് അതൊരു അമാനത്താണ്, അതൊരു സൂക്ഷിപ്പ് മുതലാണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ ഈ ലോകം ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു ഈ ഖുർആനിനെ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തി. ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിന്റെ സൂറത്തുകൾ, ഏതാനും സൂറത്തുകൾ പാരായണം ചെയ്തു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖറാ താഹാ വയാസീ ഖബില അയ്യഖ്ലുഖ സമാവാതി വൽ അർദ്
بخمسين ألف سنة الله سبحانه وتعالى وانا لوغتهم بوميهم عقاشنگلهم بوميگلهم ستھکن ندن عمددنا ایرم ورشنگلهم قرأ طاها وياسين سورة طاها سورة ياسين الله رب العزة فرائنا جيدو يم حبيبا يا رسول الله فلما سمعت الملائكة ملاك ماروان لوغت وچ فرچ تمبر آر واقع الكتب فلما سمعت الملائكة ملاك مار آيات غلد وسند منسل اقيا پول ادن ما سمری گدارن اپو ادن البدن مل منسل اقيا پو قالت ملک غل پرن وطرے توبا توبا لأمة ينزل هذا عليها ഏതൊരു സമുദായത്തിന്റെ മേലാണ് ഈ ഖുർആനിന്റെ വചസ്സുകൾ ഇറങ്ങുന്നത് വചനങ്ങൾ ഇറങ്ങുന്നത് ആ സമുദായം അനുഗ്രഹീതരായ സമുദായം അത്രേ അവർ രക്ഷപ്പെട്ടു അത്രേ അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും അവർക്ക് എല്ലാവിധ ആശംസകളും അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു എന്ന് വാനലോകത്തെ മാലാകമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ തോബ ലിഖുലൂബി യഹ്ഫളു ഹാദാ പരിശുദ്ധ ഖുർആനിനെ ആരൊരാള് പാരായണം ചെയ്ത് തന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നുവോ തന്റെ ഹൃദയത്തിൽ സ്ഥാനമാക്കി വെക്കുന്നുവോ ഹൃദയത്തിന്റെ താളമാക്കി വെക്കുന്നുവോ ഹൃദയത്തിന്റെ മന്ത്രമാക്കി വെക്കുന്നുവോ ഹൃദയത്തിന്റെ തുടിപ്പാക്കുന്നുവോ ഹൃദയത്തിന്റെ സ്പന്ദനമാക്കുന്നുവോ അവര് രക്ഷപ്പെട്ടു അത്രേ അവർക്ക് മംഗളാശംസകൾ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വാനലോകത്തെ മാലാകമാർ ഇന്ന് ഈ അടിക്കത്ത് പയലുള്ള മദ്രസകളിൽ പഠിച്ച് ഹാഫുള്ളികളായി പരിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എത്ര എത്ര ഹാഫുള്ളികളെ കുറിച്ച് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മാലാകമാർ വാനലോകത്ത് വെച്ച് വിളിച്ചു പറഞ്ഞ ആശംസകൾ നേരുകയാ തൂബ എത്ര എത്ര ഹൃദയങ്ങളാണ് ഇത് സൂക്ഷിക്കുന്നത് ഇത് ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത് ആ ഹൃദയങ്ങൾക്ക് അനുമോദനങ്ങൾ ഭാവുകങ്ങൾ മാലാകമാർ വാനലോകത്ത് വെച്ച് പറയുകയാ മാലാകമാർ വാനലോകത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മുസ്ലിമേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫിളികളാക്കിയാൽ നിങ്ങളുടെ പെൺമക്കളെ ഹാഫിളാത്തുകളാക്കിയാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ മാലാകമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ഹൃദയങ്ങളെ അള്ളാഹു സംരക്ഷിച്ചിരിക്കുകയാ ആ ഹൃദയങ്ങളെ അള്ളാഹു സൂക്ഷിച്ചിരിക്കുകയാ ആ ഹൃദയങ്ങൾ നാളെ സ്വർഗത്തിലാ വീണ്ടും മലക്കുകൾ പറയുകയാണ് ഏതൊരു നാമാണോ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നത് ഏതൊരു നാമാണോ ഖുർആൻ കൊണ്ട് പ്രഭാഷണം നടത്തുന്നത് ഏതൊരു നാവിലൂടെയാണോ പരിശുദ്ധ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഖുർആനിന്റെ വചസ്സുകളെയും വചനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തുന്നത് ആ നാവുകൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആ നാവുകളെ അള്ളാഹു സംരക്ഷിക്കട്ടെ അവർക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു എന്ന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വാനലോകത്തെ മാലാകമാർ പ്രാർത്ഥിച്ചു വന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നമുക്ക് സന്തോഷിച്ചുകൂടെ ഹാഫുലികളായ മക്കളുടെ പിതാക്കന്മാർക്ക് സന്തോഷിച്ചുകൂടെ ഹാഫുലാത്തുകളായ പെൺമക്കളുടെ പിതാക്കന്മാർക്കും മാതാക്കന്മാർക്ക് സന്തോഷിച്ചുകൂടെ മാലാകമാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ എത്ര വലിയ ഭാഗ്യം ആകാശ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹു ഖുർആനെ പരിചയപ്പെടുത്തി അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിന്റെ ഈ അമാനത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളുടെ അമാനത്ത് അത് ഏതുമാകാം അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെല്ലാം തൗറാത്ത് സബൂർ അപ്പൊ ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പറയാൻ നിശ്ചയിച്ച അവൻ ദുനിയാവിലേക്ക് ഇറക്കാൻ നിശ്ചയിച്ചത് ഇതൊരു അമാനത്താണ് ഇതൊരു വലിയ ഒരു സൂക്ഷിപ്പ് മുതലാണ് വലിയൊരു സൂക്ഷിപ്പ് മുതൽ സ്വർണമോ പൊന്നോ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല ഖുർആൻ എന്ന് പറയുന്ന ഈ സാധനം വലിയൊരു അമാനത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു അമാനത്ത് ഈ ഒരു ഉത്തരവാദിത്വം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മലമുകളിൽ കൊണ്ടുപോയി മലകളോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റോ ഇന്നിവിടെ ഒരു ചെറിയൊരു മദ്രസയിലൂടെ 100, 100, 150 കുട്ടികൾ പഠിക്കുമ്പോൾ നമുക്കെന്തോ ഒരു വലിയ ഭാരമായി ചിലർക്ക് അനുഭവപ്പെടുന്നു ഒരു മദ്രസ എന്ന് പറയുന്നത് വലിയ ഭാരമായിട്ട് തോന്നുന്നു
അല്ലെങ്കിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുന്നവർ ഒരു മദ്രസ നടത്താനോ അല്ലെങ്കിൽ മദ്രസയിലെ 10 കുട്ടികളെ ഹാഫുദീങ്ങളാക്കാനോ തയ്യാറില്ല. കോടികൾ കോടികൾ ചെലവ് ചെയ്ത് അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങൾ കെട്ടിപ്പോക്കുന്നു, നാളെ ആഖിറത്തിൽ അതും ചുമന്നുകൊണ്ടിരിക്കണം. മറിച്ച് ഒരു മദ്രസ കെട്ടി 10 കുട്ടികളെ ഹാഫുദീങ്ങളാക്കി ഈ കുഞ്ഞുമക്കൾ അവന് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു രംഗം, ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ കൗമ തയ്യാറല്ല. കാരണം എന്താ? അതിന്റെ വലിപ്പം അറിയില്ല, ഖുർആൻ എന്ന് പറയുന്നത് വലിപ്പം അറിയില്ല. ആ വലിപ്പം അള്ളാഹു മനസ്സിലാക്കി തരികയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വാന ലോകത്തോട് പറഞ്ഞു, ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ അമാനത്ത്, ഈ ഗ്രന്ഥം നിങ്ങൾ കേട്ടെടുക്കാൻ തയ്യാറുണ്ടോ? ഭൂമിയോട് പറഞ്ഞു കേട്ടെടുക്കാൻ തയ്യാറുണ്ടോ? പർവ്വത സാനുക്കളോട് പറഞ്ഞു കേട്ടെടുക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഇന്നാ അറൽനൽ അമാനത അല സമാവാത് വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിലഹ വ അശ്ഫഖന മിൻഹ വ ഹമലഹൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം, അവന്റെ വചനങ്ങൾ, അവന്റെ സൂക്തങ്ങൾ, അവന്റെ സന്ദേശങ്ങൾ. അതാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ലോകത്തോട് കാട്ടുകയാ, ഇന്ന അറവനൽ അമാന അല സമാ. ഈ അമാനത്ത് എന്ന് പറയുന്ന സൂക്ഷിപ്പ് സമ്പത്ത് ഏ ആകാശലോകമേ ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാ. പിന്നീട് ഭൂമിയോട് ചോദിക്കുകയാണ്, പിന്നീട് പർവ്വതങ്ങളോട് ചോദിക്കുകയാണ്. അത് സ്വീകരിക്കാൻ അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഇതൊരു ഭാരമാണ്, ഭാരിച്ച ഉത്തരവാദിത്തമാണ്, ഈ ഉത്തരവാദിത്തം ഞങ്ങളെ കൊണ്ട് നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് പർവ്വത സാനുക്കളും ആകാശങ്ങളും ഭൂമികളും റബ്ബിന്റെ കോടതിയോട് പറയുകയാ. പിന്നെ ആരേറ്റെടുക്കും? പിന്നെ ആരേറ്റെടുക്കും? മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? ആകാശത്തോട് ചോദിക്കുന്നു, ഭൂമിയോട് ചോദിക്കുന്നു, പർവ്വതങ്ങളോട് ചോദിക്കും, ഏറ്റെടുക്കാൻ പറ്റുമോ? കാരണം എന്താ? ഇതിന്റെ ഗൗരവം അത്രത്തോളം വലുതാ, നമുക്കത് അറിയില്ലല്ലോ. നമുക്ക് പള്ളിയിൽ വെറുതെ ചെലന്തി വലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ കുറച്ച് വലിയ കാര്യമുണ്ട്. ഇതെന്താ പൊക്കിയെടുക്ക വല്ല ക്രെയിൻ വേണം? നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ഉയർത്താൻ വല്ല ക്രെയിൻ വേണം? നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ നോക്കുമ്പോ എന്റെ ഉള്ളടക്കം അറിയില്ല, അതുകൊണ്ടാണ് എന്റെ ഗൗരവം നമുക്കറിയില്ല. അതുകൊണ്ട് ആകാശം സ്വീകരിക്കാത്ത ഖുർആനല്ല ഞാൻ ഓതുന്നത്. ഭൂമി സ്വീകരിക്കാൻ കഴിയുന്നില്ല, ആകാശം സ്വീകരിക്കുന്നില്ല, ഭൂമി സ്വീകരിക്കുന്നില്ല, പർവ്വതം സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? പർവ്വതം സ്വീകരിച്ചാലോ പർവ്വതം പൊട്ടി തകർന്നു പോകും. خاشعاً متصدعاً من خشية الله പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും മലമുകളിൽ ഇറക്കിയാൽ നബിയെ അങ്ങേക്ക് കാണാമായിരുന്നു. അതിന്റെ ഗൗരവത്താൽ ആ പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അതിന്റെ മഹത്വം പർവ്വതങ്ങൾ പോലെ ധൂളികളായി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ആ പർവ്വതങ്ങൾ സ്വീകരിക്കുന്ന തയ്യാറുണ്ടോ? ഇല്ല. പിന്നെ ആരാ ഇത് സ്വീകരിച്ചത്? പിന്നെ ആരാ ഇത് സ്വീകരിച്ചത്? ഇത് ഏറ്റെടുത്ത് തരാം. ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം. ഖുർആൻ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് മനസ്സിലായോ? ആകാശം സ്വീകരിക്കാൻ മതിക്കും മടിക്കുന്നു, ഭൂമി സ്വീകരിക്കാൻ മടിക്കുന്നു, പർവ്വതങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളെ താഴെ നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെ താഴെ നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ സ്വീകരിക്കാൻ മടിച്ച ഈ ഖുർആൻ ആരേറ്റെടുത്തു? يقول الله تبارك وتعالى والقدسي يا حديث الله رب العزه പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതായി ان الله تبارك وتعالى قال لآدم ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ് യാ ആദമോ ഏ ആദമേ ഇന്ന
انا قد عرضت الامانه على السماوات والارض ولم يتقنها فابين ان يحملنها هل انت اخذ بما فيها يا ادم ആദമേ ഞാൻ ഈ അമാനത്ത് എന്ന് പറയുന്ന ഈ സമ്പത്ത് ഈ സ്വത്തുണ്ടല്ലോ ഈ സൂക്ഷിപ്പ് മുതലുണ്ടല്ലോ പർവ്വതങ്ങളോട് ചോദിച്ചു വാനത്തിനോട് ചോദിച്ചു ഭൂമിയോട് ചോദിച്ചു വലം യുതഖിനഹ അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയും അവരെ കൊണ്ട് കഴിയുകയില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു ഫഹൽ അന്ത ആഖിദം ബിമാ ഫീഹാ യാദം ആദമേ നിനക്കത് സ്വീകരിക്കാൻ കഴിയുമോ ആദമേ എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ ചോദിച്ചപ്പോ ഖാല ആദമോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വമാ ഫീഹാ യാ റബ്ബു റബ്ബേ അതെന്താണ് റബ്ബേ എന്താണ് ആ അമാനത്ത് എന്താണ് സൂക്ഷിപ്പ് മുതൽ അത് പറഞ്ഞു തരൂ പരിചയപ്പെടുത്തു ശേഷം ഞാൻ പറയാം അത് സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അമാനത്ത് എന്ന് പറയുമ്പോൾ അവന്റെ വചനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ ഏ ആദമേ ഇൻ അഹ്സൻത ജുസീതാ വ ഇൻ അസഅത ഉഖിബതാ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെയും വചസ്സുകളെയും ആയത്തുകളെയും അധ്യായങ്ങളെയും ഉള്ളടക്കങ്ങളെയും ഉൾക്കൊണ്ട് നീ ജീവിച്ചാൽ നിനക്ക് കൂലി നൽകപ്പെടും ആദമേ നീ രക്ഷപ്പെടും ആദമേ മറിച്ചു ഖുർആനിന് എതിരായി നീ നടന്നാൽ നാണം കെട്ട ശിക്ഷ നൽകി നിന്നെ ഞാൻ പരീക്ഷിക്കും പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചാൽ അതിന് കൂലിയുണ്ട് നന്മയുണ്ട് അതനുസരിച്ച് നടന്നാൽ നിനക്ക് പ്രയോജനമുണ്ട് മറിച്ച് അതിനെതിരായിട്ട് നീ നടക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ശിക്ഷയ്ക്ക് നീ വിധേയനാകും ഇതാണ് അല്ലാഹു പറഞ്ഞത് ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തി അപ്പൊ എന്താ ചെയ്തത് ഫഹദഹ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അത് ഏറ്റെടുത്തു ശരി ശരി അല്ലാഹുവേ നിന്റെ വചനം ഞാൻ ഏറ്റെടുത്തു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ നമ്മുടെ പിതാവ് അവിടുത്തെ പരമ്പരാഗതമായി അല്ലാഹുവിന്റെ വചനങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്തു അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് മനുഷ്യനാണ് അത് ഏറ്റെടുത്തത് അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് മനുഷ്യനാണ് മനുഷ്യ മനുഷ്യ അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല ഈ ലോകം നശ്വരമാണ് നശിച്ചു പോകും മനുഷ്യ ആരടി മണ്ണിൽ നിനക്കൊരു ജീവിതമുണ്ട് അവിടെ നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് നിന്നെ തെളിച്ചു കൊണ്ടുവരപ്പെടും ആ സന്ദർഭത്തിൽ ഖുർആൻ നിനക്ക് എതിരെ സാക്ഷി പറയരുത് അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ സ്വീകരിക്കണം അതിന്റെ വഴികളെ തെരഞ്ഞെടുക്കണം ആ വഴികളെ അനുധാവനം ചെയ്യണം ഇതാണ് അല്ലാഹു പഠിപ്പിച്ചത് അതിലൂടെ നമുക്ക് കൂലി ലഭിക്കുമത്രേ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു ഇറക്കി ഗാർ ഹിറായിൽ ഹബീബായ തങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് അല്ലാഹു ഘട്ടം ഘട്ടമായി ഇറക്കി താരിഖിന്റെ പണ്ഡിതന്മാർ പറയുന്നു പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന 25 പ്രാവശ്യമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിനെ ഈ ലോകത്തേക്ക് ഇറക്കി പരിചയപ്പെടുത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ആരാ സാധനോ ആരാ മുതല് നമ്മളെ പോലെ സാധാരണ നമുക്ക് റമദാൻ മാസത്തിൽ ഉസ്താദന്മാരെ ഒന്ന് കെട്ടിപ്പിടിച്ചു മുസാഫാത്ത് ചെയ്യാൻ വന്നാൽ തന്നെ നമ്മളാകെ പൊട്ടിപ്പോട്ടി സംസ്കരിക്കാൻ വന്ന മുഴുവൻ ജനങ്ങൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുസാഫാത്ത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ തളർന്നു പോകും പിന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ഗ്ലൂക്കോസ് കുത്തിവെക്കും കാരണം അത്രയും തളർന്നു പോകും അങ്ങനത്തെ പിടുത്തവ പിടിക്കും ഈ വൈരാഗ്യമുള്ളവരൊക്കെ റമദാൻ മാസം പെരുന്നാൾ വരാൻ നോക്കി ഉസ്താദിനെ ഓരോ പിടി പിടിച്ചൊന്ന് ഒതുക്കാൻ
ഈ പിടുത്തമല്ലല്ലോ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് 600-650 ചിറകുകളുണ്ട്. ഈ ചിറകുകളിൽ ഏതെങ്കിലും ഒരു ചിറക് നിവർത്തിയാൽ ഈ ഭൂലോകത്ത് ആകാശ ഭൂമിക്കിടയിൽ ഒരു ചിറക് നിവർത്താൻ കഴിയുകയില്ല. അത്രത്തോളം വിശാലമായ ചിറക്. ഈ ചിറകുകൾ ഉള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി തങ്ങളെ 25,000 പ്രാവശ്യത്തോളം ഘട്ടം ഘട്ടമായി ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ആയത്ത് വരുന്നത്. അവയെന്തായിരിക്കും അവസ്ഥ? നബിതങ്ങളുടെ ആഫിയത്ത് കൂവത്ത് എത്രത്തോളമായിരുന്നു? ഇത് സ്വീകരിക്കാൻ ഒരു കഴിവ് വേണ്ടേ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വതാല ശുദ്ധി കലശം നടത്തി. അതാണല്ലോ ഉമ്മിയായ പ്രവാചകൻ എന്ന് നബിതങ്ങൾക്ക് പേരിട്ടത്. ഉമ്മിയായ പ്രവാചകൻ. ഉമ്മിയായ പ്രവാചകൻ പറഞ്ഞാൽ അക്ഷരം അറിയില്ല, വായിക്കാൻ അറിയില്ല, ബോധവും ഇല്ല, ഓരോ ഇല്ല, പഠിത്തവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, വെറും ഒരു പൊട്ടനായ പ്രവാചകൻ എന്നല്ല അതിന്റെ അർത്ഥം. നമ്മളൊരു പക്ഷേ അങ്ങനെ അർത്ഥം വെക്കുന്നു, അത് അതപകടമാണ്. വിവരമില്ല, ജ്ഞാനമില്ല, ഒന്നുമില്ല. വിവരവും ബോധവും ഇല്ലാത്ത ഒരു പ്രവാചകനെ ലോകത്തെ എങ്ങനെ ഇതൊക്കെ പരിചയപ്പെടുത്തി കെട്ടാൻ കഴിയും? വിവരവും ബോധവും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. തന്റെ ഹൃദയത്തിനകത്ത് അശ്ലീലമായ മാലിന്യമായ ഒരു അവസ്ഥകളും ഇല്ലാതെ അതെല്ലാം ശുദ്ധികലശം ചെയ്യപ്പെട്ട് പരിപൂർണമായി വൃത്തിയാക്കപ്പെട്ട അവസ്ഥയിൽ പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ നിയമങ്ങളെയും അതിൽ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഇതെല്ലാം ഒഴിഞ്ഞു മാറ്റപ്പെട്ടപ്പോൾ, ശുദ്ധികലശം ചെയ്യപ്പെട്ടപ്പോൾ ഉമ്മിയായി ഒന്നുമില്ല, ഒന്നും അറിയില്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ 2-3 പ്രാവശ്യമായി പരിശുദ്ധമായ മക്ക മുക്കറമയിൽ കഅബയുടെ പുന്നാര മുറ്റത്ത് കൊണ്ടുപോയി ഹാർട്ട് പരിപൂർണമായി ഓപ്പൺ ചെയ്തു. ഓപ്പൺ സർജറി ഹാർട്ട് ആദ്യമായി നടത്തപ്പെട്ടത് പരിശുദ്ധ പ്രവാചകരിലൂടെയാണ്. ഓപ്പൺ സർജറി ഹാർട്ട് അത് മുഴുവനും ഓപ്പൺ ചെയ്തിട്ടാണ് എല്ലാ മാലിന്യങ്ങളും എടുത്തു കളഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഹിക്മത്തുകളും ജ്ഞാനവും അല്ലാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇറക്കി കൊടുത്തു നിറച്ചു വെച്ചു. അതിനകത്ത് ഇനി ഒരു മാലിന്യങ്ങളും വരികയില്ല. അപ്പൊ അതിനു മുമ്പാണ് ഉമ്മി എന്ന് പറയുന്നത്. ബ്ലാങ്ക് ആയ ഹൃദയം, എംറ്റി ആയ ഹൃദയം. ഈ എംറ്റി ആയ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ കയറണം. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കയറിയിട്ട് നമ്മുടെ ഡിസ്ക് നിറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഡിസ്ക് നിറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ കൊണ്ട് ഖുർആന്റെ ഓരോത്ത് രണ്ടായത്തോട് ഓതി വെച്ചാൽ നമ്മൾ കയറൂല. അതാണ് ബാക്കിയുള്ളതെല്ലാം ദുനിയാവും പെണ്ണുങ്ങളും ആഡംബരങ്ങളും പണവും പുലൂസും ദുനിയാവും ഇതെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു രണ്ടായത്തോട് തിരികെ കയറ്റിയാൽ എവിടെ ഫായ്ദ ഉള്ളത്? എല്ലാം ഡിസ്ക് നിറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യം കുറച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഹൃദയങ്ങളിലേക്ക്. അതുകൊണ്ടല്ലേ കുഞ്ഞുമക്കളെ ഖുർആൻ ഉറുദു പഠിപ്പിക്കാൻ പറയുന്നത്. നമുക്കല്ലാതെ നമുക്ക് 10-30-35 വയസ്സുള്ള ഒരു ചങ്ങാതി വന്നിട്ട് ഖുർആൻ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അവന്റെ ഹൃദയത്തിൽ റിയൽ എസ്റ്റേറ്റ് ഒരു ഭാഗത്ത് പകുതി സ്ഥലത്ത് കോളേജ് ഇട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പുറത്ത് ഒരു 10 കോടി രൂപയുടെ ഒരു വീട് വെക്കണം, അപ്പുറത്ത് ഒരു 20 കോടി വണ്ടി എടുക്കണം, അപ്പുറത്ത് ദുബായിൽ കുറച്ച് സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം കൂടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു ചങ്ങാതി അടുക്കത്ത് പോലും മദ്രസയിൽ വന്നിട്ട് എനിക്കൊന്ന് ഇഫ്ദ് പഠിക്കണം ഉസ്താദ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതാണ്. കുൽഹുവല്ല പഠിക്കണമെങ്കിൽ 3.5 മാസം എടുക്കും. കുൽഹുവല്ല സൂറത്ത് മാത്രം പഠിക്കണം. അങ്ങനെ പരിശുദ്ധമായ ഖുർആന്റെ 6,000-ൽ പരം ആയത്തുകൾ ഇവ കാണാതെ പഠിക്കണമെങ്കിൽ കുറഞ്ഞത് 15 വർഷം. അപ്പോഴത്തേക്ക് മലക്കുൽ മൗത്ത് അസ്രായിൽ വന്ന് ബുക്കി എടുത്തോണ്ട് പോകും. പറ്റിയ അവസരം എന്താ? ഈ എംറ്റി ഹൃദയങ്ങൾ, ബ്ലാങ്ക് ഹൃദയമാകുമ്പോൾ കുഞ്ഞുമക്കള് 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ് ഒന്നും അങ്ങോട്ട് കയറാത്ത സമയത്ത് കൊണ്ടുവന്ന് ചെവി കുടിച്ച് മദ്രസയെ കൊണ്ടാക്കിയാലേ ഖുർആൻ മൊത്തം പഠിച്ച് ഉള്ളിലേക്ക് ഒതുക്കാൻ കഴിയും. അതാണ് ഉമ്മിയായ പ്രവാചകൻ പറഞ്ഞിട്ടർത്ഥം. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഖുർആൻ ഓത്ത് നടത്തി, പരിശുദ്ധ ഖുർആൻ ഓതി. അപ്പൊ അതേപോലെ എത്ര ഹാഫിളികൾ ഇനി നമുക്ക് ഇവിടെ ഖുർആന്റെ വിസ്മയം വരുന്നതേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ വിസ്മയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ താളങ്ങളും മേളങ്ങളും അല്ല ഇതിന്റെ വിസ്മയം എന്ന് പറയുന്നത്. അതിന്റെ ഓത്ത് തന്നെയാണ് ഒരു വലിയ വിസ്മയം. പല നിലക്കുമുള്ള പണ്ഡിതന്മാർ ഇവിടേക്ക് വന്ന് വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ളവർ നാട്ടിനകത്തും പുറത്തുമുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ 7-10 അവസ്ഥയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. ആ ഖുർആനിന്റെ ഓരോ ശൈലികളും അതിന്റെ വർണ്ണങ്ങളും അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ നിയമനിർമ്മാണങ്ങളോടുകൂടി പാരായണം ചെയ്യപ്പെടുന്ന ആ ഒരു രംഗം, അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. ആ ഒരു വിസ്മയം വല്ലാത്ത കൗതുകമാണ്. എപ്പോഴും എപ്പോഴും ആവർത്തിച്ച് കേട്ടാലും മതിവരാത്ത ഒരേ ഒരു കാര്യം, ഒരേ ഒരു ആയത്ത്, ഒരേ ഒരു സംഗീതം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ പോലും, ഒരു സംഗീതം കേട്ടാൽ പോലും അത് പല ആവർത്തി കേൾക്കുമ്പോൾ നമുക്ക് മടിപ്പുണ്ടാകും. പക്ഷേ പരിശുദ്ധ ഖുർആൻ എത്ര ആവർത്തി കേട്ടാലും നമുക്ക് ഒരിക്കലും അതിനൊരു വിരസത തോന്നുകയില്ല. ആവർത്തന വിരസത തോന്നാത്ത ഒരേ ഒരു കാര്യം, ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു പാരായണം, അത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്ത് വേറെ ഏത് ഗ്രന്ഥമുള്ളത്? എത്ര വലിയ സൂപ്പർ ഹിറ്റ് പാട്ടാണെങ്കിലും എത്ര പ്രാവശ്യം കേൾക്കും? എല്ലാ വർഷവും സൂപ്പർ ഹിറ്റ് പാട്ടിറങ്ങാറുണ്ടല്ലോ, അത് ആരൊക്കെയാണ് കേൾക്കുന്നത്? പണ്ട് കാലഘട്ടങ്ങളിൽ കേട്ടിരുന്ന സൂപ്പർ ഹിറ്റ് പാട്ട്
ഇപ്പോൾ ആരെങ്കിലും കേൾക്കാറുണ്ടോ? ആരും കേൾക്കാറില്ല. അവർ പുതിയ പുതിയ തലമുറകൾ പുതിയ പുതിയ പാട്ടിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഗാരഹറയിൽ വിശ്രമിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അന്നുകളിലും ഇന്നുകളിലും നാളുകളിലും വള്ളി പുള്ളി വിവർഗ വിവരണ വ്യത്യാസമന്യേ നിലകൊള്ളുന്നുവെങ്കിൽ അതിനൊരു കോട്ടവും സംഭവിക്കുകയില്ല, അതിനൊരു പോറലും കേൾക്കുകയില്ല. അതിന് കേട്ടാൽ എത്ര കേട്ടാലും ആവർത്തന വിരസതയും ഉണ്ടാകാറില്ല. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ആവർത്തന വിരസത ഉണ്ടായി എന്ന് പറയാൻ കഴിയോ? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ ദിവസവും 17 പ്രാവശ്യം പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുമ്പോൾ എത്ര പ്രശ്നങ്ങളിലാണ് പള്ളികളിൽ ചർച്ചകൾ നടക്കുന്നത്. ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുന്ന ഒരു സഹോദരനോ ഈ ആ ഓത്ത് നിങ്ങളെല്ലാ ഒക്കത്തിലും ഈ ഫാത്തിഹ സൂറത്ത് മാത്രം ഓതുന്നല്ലോ, ഈ റക്അത്തിൽ നിങ്ങളൊന്ന് മാറ്റി ഓതിക്കൂടെ, വേറെ എന്തെങ്കിലും ഓതിക്കൂടെ എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ എത്ര കേട്ടാലും മതിയാവുമോ? മതിയാവുകയുമില്ല. അതാണ് പരിശുദ്ധ ഖുർആന്റെ വിസ്മയം എന്ന് പറയുന്നത്. അത് കേൾക്കണം. പല നിലയ്ക്ക് ഓതും, പല രീതിയിലും ഓതും. 7 നിലയ്ക്ക് ഓതാം, 10 നിലയ്ക്ക് ഓതാം. അപ്പോൾ ആ 7 നിലയിൽ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ വന്നിരുന്ന് കേൾക്കണം, നല്ല മനസ്സിലാവണം. അതേപോലെ അപ്പൊ ഇങ്ങനെ പല നിലയ്ക്കുമുള്ള രീതി ആയത്തുകൾ പല പണ്ഡിതന്മാർ ഓതിയ അതേ ശൈലിയിൽ ആ നിയമാനുസരിച്ച് പല കാര്യങ്ങൾ ഖുർആനുകൾ ഇവിടെ വന്ന് പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കൽ ഒരു വല്ലാത്ത വിസ്മയമാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ തൗഫീക് തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഹൃദയങ്ങളിൽ ഒഴിഞ്ഞ ഹൃദയങ്ങൾ മാത്രമേ ഈ ഖുർആൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ദുനിയാവിലെ മുഴുവൻ കാമുകി കാമുകന്മാരുടെ മനോമുഖരങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച ഹൃദയത്തിനകത്ത് ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ടാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് ഹൃദയം തുറന്ന് മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞ് അതിനകത്ത് ഹിക്മത്തും ജ്ഞാനവും അല്ലാഹു വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ നിറച്ചു കൊടുത്തു. വലിയ ബുദ്ധിമുട്ടാണത്. ഓരോ ആയത്ത് ഇറങ്ങുമ്പോ അത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന സനുൽകി അലൈക ഖൗല സഖീല. ഭയങ്കര കട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര സിമെന്റ് കട്ട പോലെ കട്ടി എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ഓരോ വാക്കുകൾ അതിന്റെ അർത്ഥങ്ങൾ അതിന്റെ പദങ്ങൾ അത് അത്രത്തോളം അള്ളാന്റെ വാക്കായതുകൊണ്ട് ഗൗരവമേറിയതാണ്. അത് ഇറങ്ങുമ്പോൾ അതിന്റെ വിധങ്ങളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ വല്ലാത്ത വിഷമം നിബിധങ്ങൾക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നിബിധങ്ങളെ അള്ളാഹു തആല ആദ്യം പരിശുദ്ധമായ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഗാർ ഹിറായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിരിക്കുമായിരുന്നു. ഈ വഹീനെ കുറിച്ച് മനസ്സിലാക്കാനും വരാനും ആദ്യമേ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാക്ടീസ് നൽകിയാണ്. ഒരു തെറ്റിലേക്കും ഒരു കളിയിലേക്കും ഒരു ചിരിയിലേക്കും ചെറുപ്പം മുതലേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ധപ്പെടുത്തിയിരുന്നില്ല. അതിൽ നിന്നെല്ലാം പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഖുർആന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വം ഈ ഭാരം എങ്ങനെ ഏറ്റെടുക്കും എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഊതീതു ഖുവ്വത്തുൽ അർബഈ, എനിക്ക് 40 പേരുടെ ശക്തിയാണ് അല്ലാഹു നൽകിയത്. 40 പേരുടെ ശക്തിയാണ് എനിക്ക് അല്ലാഹു നൽകിയത്. ആ ശക്തിയുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഈ ജിബ്രീൽ എന്നെ കെട്ടിപ്പിടിക്കുമ്പോ എനിക്കത് താങ്ങാൻ കഴിയും എന്ന് ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സന്ദേശം ഇറക്കുമ്പോ തന്നെ മലക്കുകൾ പോലും ബോധം കെട്ട് താഴെ വീഴും. നവാസ് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നവാസ് ബിൻ സംആൻ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ അറാദ അല്ലാഹു അൻ യൂഹിയ ബിൽ അംറ തകല്ലമ ബിൽ വഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം കൽപ്പിക്കണമെങ്കിൽ വഹിയിലൂടെ അല്ലാഹു അത് സംസാരിക്കുകയാ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോ ആകാശ ലോകത്തുള്ളവരെല്ലാം ഇത് കേൾക്കുകയാണ്. അഖദതി സമാഉ ഖൗഫ അംരിഹി, കേൾക്കുമ്പോ തന്നെ ആകാശങ്ങൾ പോലും കിടുകിടാ വിറച്ചു
പോകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സന്ദേശം ഈ ഭൂമിയിലേക്ക് അറിയിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസല്ലം അവരോട് പറയുമ്പോൾ തന്നെ ആകാശങ്ങൾ തന്നെ കിടുകിടാ വിറക്കുകയാണ്.